തീരിക്കും. അഗ്നിന്റെ പൂവനം കാണിച്ച നബിയുടെ അല്ലാക്കെ നിന്നെ ഞാൻ വാഴ്ത്തിയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ടിവിയിലെ മാന്യ പ്രേക്ഷകർക്ക് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമായി നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന മനോഹര പ്രോഗ്രാമിൻ്റെ 17-ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, 16 ദിവസങ്ങളായി അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സൂറത്ത് യാസീൻ നാം നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഖുർആനിൻ്റെ തണൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. ഏകദേശം 50 ആയത്തുകളോളമാണ് നാം പഠിച്ചത്. ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ ഭാഗത്താണ് നാം എത്തി നിൽക്കുന്നത്. ഖുർആൻ തന്നെ പറയട്ടെ, 51-ാമത്തെ ആയത്ത് സൂറത്ത് യാസീൻ, വൻഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഈ ആയത്ത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഖബറിൻ്റെ അകത്തളത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന രംഗമാണ്. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നുരുമ്പിപ്പോയ ശരീരങ്ങൾ എങ്ങനെയാണ് ഒന്നു ചേർന്ന് ഉയർത്തെഴുന്നേൽച്ചൊരു വരിക? സംശയമുണ്ടാകാം. ഇതേ സംശയം ഇതിനേക്കാൾ ഗൗരവത്തോടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായി. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എങ്ങനെയാണ് മരണപ്പെട്ട് നുരുമ്പിപ്പോയവരെ നീ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു, വിശ്വസിച്ചിട്ടില്ലേ? നീ വിശ്വാസിയല്ലേ? നിനക്ക് സംശയമാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അങ്ങനെ സംശയമുള്ളത് കൊണ്ടല്ല, ഒന്ന് ഒരു കുറച്ചുകൂടി ഒരു ഉറപ്പ്, ഒരു സമാധാനം മനസ്സിന് ലഭിക്കുമല്ലോ, ഒന്ന് അറിയാൻ ഒരു കൊതിയാണ്. അള്ളാഹു പറഞ്ഞു, ആ കാണുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 4 രൂപത്തിലും 4 ശൈലിയിലുമുള്ള പക്ഷികളെ നീ പിടിക്കുക. പിടിച്ചിട്ട് 4 വർഗത്തിൽപ്പെട്ടതിനെ പിടിക്കുക, 4 ഇനം പക്ഷികൾ. അതിനെ പിടിച്ചിട്ട് അതിൻ്റെ കഴുത്തുകളെ അറക്കുക, ചുണ്ട്, നഖം, തൂവൽ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനെ എല്ലാം കൂടി വാരിക്കൂട്ടി ഒരു പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ഇബ്രാഹിം നബി എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടെ എഴുന്നേറ്റ് പറന്നു വരാൻ അവിടെ നിന്ന് പറയുക, ചേരേണ്ട ചുണ്ട്, ചേരേണ്ട ചിറക്, ചേരേണ്ടുന്ന വിരൽത്തുമ്പുകൾ എല്ലാം അതാതു പക്ഷിയുടെ രൂപത്തിലും ഭാവത്തിലും മാറിപ്പോയി ചേരുന്നത് അങ്ങേക്ക് കാണാം. ഇതുപോലെയാണ് എവിടെ ചിന്നി ചിതറിപ്പോയാലും, എവിടെ നഷ്ടപ്പെട്ടു പോയാലും, എവിടെ തകർന്നു പോയാലും മനുഷ്യ ശരീരത്തെ നാം ചേർത്ത് കോർത്ത് ഇണക്കി കൊണ്ടുവരുന്നത് ഇതുപോലെയാണ് എന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തു. ലോകാവസാനവും ഉയർത്തെഴുന്നേൽപ്പുമെല്ലാം പുന്നാര നബി തങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മക്കത്തും മദീനത്തും നടന്നു. നമ്മുടെ അവസ്ഥയോ? കൈഫാൻ അമുയാ സഹാബ, എല്ലാ സഹാബത്തും ചിരിക്കുമ്പോൾ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ, അങ്ങയുടെ മുഖത്തു മാത്രം ഒരു വിഷാദം തളം കെട്ടി നിൽക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങനെ സന്തോഷിക്കും വസ്വാഹിബ് സൂർ, സൂറിൻ്റെ ഉടമ, സൂറെന്ന കാഹളത്തിൻ്റെ ഉടമ. കതിൽ തക്ക മഹൂവ അസുഹാസം അഹൂവ അദ്നാ ജബ്അത്തഹു മത്തായി ഉമർ ബിൻ നഫഹി. എപ്പോഴാണ് ഊതാൻ അല്ല കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് കാത് കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ് എന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയി എങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ 17-ാമത് എപ്പിസോഡ് സൂറത്ത് യാസീനിൻ്റെ 51-ാമത്തെ ആയത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നതെങ്കിൽ, അവിടെ എഴുന്നേറ്റ് വരുമ്പോൾ നാം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരുടെ വിരൽത്തുമ്പ് പിടിച്ചു കൊണ്ടുവരണം. അതിന് നിബിധങ്ങൾ നമുക്കുണ്ടാകണം, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ നമുക്കുണ്ടാവണം, അഹ്ലു ബൈത്തിനോടുള്ള താല്പര്യവും സ്നേഹവും നമുക്കുണ്ടായിരിക്കണം. നാം ഇഷ്ടപ്പെടുന്നവരോടൊപ്പം വരും. സിനിമ മേഖലയിൽപ്പെട്ടവരെയാണ് നാം ഇഷ്ടപ്പെടുന്നവരെങ്കിൽ അവർക്ക് കിട്ടുന്ന അദാബിൻ്റെ കൂടെയായിരിക്കും നമ്മയും അള്ളാഹു കൊണ്ടുവരിക. ചെറുപ്പക്കാർ ഫാൻസ് അസോസിയേഷനിൽ മുങ്ങിക്കിടന്നുകൊണ്ട് കൈകാലിട്ടടിക്കാതെ മനസ്സിനെ ജീവനുള്ളതാക്കി മാറ്റണം. ചത്തുപോയ ശവത്തിൻ്റെ അവസ്ഥ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കൊടുക്കാതെ
ചിന്തിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. ഞാനൊരു വിശ്വാസിയാണ്, അള്ളാഹു ലയിച്ചു ചേരുന്നവനാണ്. ആണും പെണ്ണും മുഴുവൻ ആൾക്കാരും ആഖിറത്തിൽ ഉപയോഗം തരുന്നവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക. ആ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമാകട്ടെ അൽബയാൻ്റെ റമദാനിൻ്റെ രാത്രിയിലെ ഈ എപ്പിസോഡ് എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇൻഷാല്ലാ, സംശയങ്ങൾ അതിന് മറുപടി. അതിനെല്ലാറ്റിലും ഉപരി തറാവീഹിൻ്റെ ശ്രേഷ്ഠത. 18-ാമത്തെ തറാവീഹിന് നിങ്ങൾ പോയാൽ, 18-ാമത്തെ രാത്രിയിലെ തറാവീഹ് നിങ്ങൾ കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം, പിന്നെ നാം ചെല്ലാനുള്ള ദുആ ഇൻഷാല്ലാ അതിലേക്ക് പ്രവേശിക്കുകയാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി BE, BTech, ME, MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 0953900936209 4315026. Noorul Islam University, Kumarakoil, Takkalai, Kanyakumari District. Arafa Gold, Thiruvananthapuram, Nedamangad, Kattakada, Kollam, Panachamoodu. കൃഷ്ണ തുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക്. കൃഷ്ണ തുളസി കഫ്സിറപ്പ് ഉണ്ടെങ്കിൽ ചുമ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും. കൃഷ്ണ തുളസി കഫ് സിറപ്പ്. No cholesterol, vitamins, minerals, resistant power, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ പ്രോഗ്രാം അൽബയാനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, പകലിൽ ഛർദ്ദിക്കുമെന്നുണ്ടെങ്കിൽ അത്താഴം കഴിക്കൽ ഒഴിവാക്കാമോ? അത്താഴം കഴിക്കുമ്പോൾ ഞാൻ ഈ ഭക്ഷണം ഇന്ന് കഴിച്ചാൽ നാളെ ഛർദ്ദിക്കും എന്നുണ്ടെങ്കിൽ അത്താഴം കഴിക്കൽ ഒഴിവാക്കാമോ എന്നാണ് ചോദ്യം. ഒരിക്കലും അത്താഴം കഴിക്കൽ ഇതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഛർദ്ദിക്കുന്നതും ഛർദ്ദിക്കാത്തതും പിന്നെയാണ്. പക്ഷേ ഇതൊരു സുന്നത്താണ്, അത്താഴം കഴിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ സുന്നത്ത്. അപ്പോൾ അതുകൊണ്ട് അത്താഴം കഴിക്കാം. അത്താഴം കഴിക്കാൻ നാളെ രാവിലെ ഛർദ്ദിക്കുമോ എന്ന് വെച്ചിട്ട് അത്താഴം കഴിക്കൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. എനിക്ക് കഴിഞ്ഞ വർഷം കലാ ആയ നോമ്പ് ഈ റമദാനിന് മുമ്പ് കലാ വീട്ടാൻ കഴിഞ്ഞില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ വർഷം കലാ ആയ നോമ്പ് ഏറ്റവും പെട്ടെന്ന് കലാ വീട്ടലാണ് ബാധ്യത. റമദാൻ കഴിഞ്ഞ ഉടനെ അടുത്ത റമദാനിന് മുമ്പ് തന്നെ കലാ വീട്ടലാണ് ഏറ്റവും അഭികാമ്യം. കലാ വീട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ്. നിസ്കാരവും അങ്ങനെ തന്നെയാണ്, പിന്നെ റമദാനിലെ നോമ്പും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞു, കഴിഞ്ഞ വർഷം കലാ ആയ നോമ്പ്, ഈ വർഷത്തെ നോമ്പിന് മുമ്പ് പിടിച്ച് വീടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ റമദാന് ശേഷം പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കലാ വീട്ടി പിടിക്കുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് ആഹാരം വെച്ച് പാവപ്പെട്ടവർക്ക് അതിയെ കൊടുക്കണം. ഒരു നോമ്പിന് ഒരു മുദ്ദ് ആഹാരം വെച്ച് കൊടുക്കണം. അപ്പോൾ പിന്നെ 10 നോമ്പാണ്, ഒരു വർഷമായി പിടിച്ചിട്ടില്ല, കലാ ആണ് എങ്കിൽ 10 മുദ്ദ് കൊടുക്കണം. 2 വർഷമായി പിടിച്ചിട്ടില്ലെങ്കിൽ 2 മുദ്ദ് വെച്ച് കൊടുക്കണം. അപ്പോൾ 10 നോമ്പിന് 20 മുദ്ദാകും. 3 വർഷമായി എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു നോമ്പിൻ്റെ കലാ ഞാൻ ഇതുവരെ വീട്ടിയിട്ടില്ല. 3 വർഷത്തിന് ശേഷം ഇപ്പോൾ അൽബയാനും അൽജവാബൊക്കെ കണ്ട് ഒരു ഉണർവ് കിട്ടി നോമ്പ് കലാ വീട്ടാൻ തീരുമാനിച്ചാൽ 3 വർഷത്തേക്ക് ഒരു നോമ്പിന് ഓരോ മുദ്ദ് കണക്കാക്കി 3 മുദ്ദ് വെച്ച് 10 നോമ്പാണെങ്കിൽ 30 മുദ്ദ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അളവിൽ ഒരു മുദ്ദ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു വർഷമായാൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ റമദാന് നഷ്ടപ്പെട്ടതാണ്. ഈ റമദാന് മുമ്പ് പിടിച്ചു വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞിട്ട് കലാ വീട്ടി പിടിക്കുമ്പോൾ ആ വർഷത്തെ ഒരു നോമ്പിന് കലാ വീട്ടി പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു മുദ്ദ് ഭക്ഷണം വെച്ച് സാധുക്കൾക്ക് അതിയെയും കൊടുക്കണം. റമദാനിലെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രായച്ചിത്തം 2 പേർക്കും നിർബന്ധമാണോ? അവൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലൊരു പ്രോഗ്രാമിൽ, അൽബയാൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ പകൽ സമയത്ത് റമദാനിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി 2 മാസം നോമ്പ് പിടിക്കുക, 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഇത് 2 പേരും ചെയ്യണമോ എന്നതാണ്. വളരെ നല്ല സംശയമാണ്. ഇത് ഭാര്യ മാത്രം ചെയ്താൽ മതിയോ, ഭർത്താവ് മാത്രം ചെയ്താൽ മതിയോ, അതല്ല 2 പേരും ഇങ്ങനെ തുടർച്ചയായി നോമ്പ് പിടിക്കുകയും ഇങ്ങനെ 60 പേർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യണമോ എന്നതാണ്. 2 പേരും ചെയ്യേണ്ട കാര്യമില്ല. ഭർത്താവാണ്
ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ച് ചെയ്യേണ്ടത്. ഭർത്താവാണ് തുടർച്ചയായി നോമ്പ് പിടിക്കേണ്ടത്, ഭർത്താവാണ് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ടത്. തൗബ റമലാനിൻ്റെ പ്രത്യേകതയാണോ? 27-ാം രാവിലെ പല പള്ളികളിലും ഇത് കണ്ടുവരുന്നുണ്ടല്ലോ. പരിശുദ്ധ റമലാനിലെ പ്രത്യേകതയിൽപ്പെട്ടതല്ല തൗബ. പിന്നെ മഗ്ഫിറത്തിൻ്റെ പത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ധാരാളം അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും തൗബ ചെയ്യും. അത് പ്രധാനപ്പെട്ട അതിനുവേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്ത ദിവസങ്ങളായതുകൊണ്ടാണ്. തൗബ എന്ന് പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് തൗബ നിർബന്ധമാണ്. തൗബത്ത് വാജിബത്തു മിങ്കുല്ലി ദംബ്, എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്തു പോയാൽ അപ്പോഴേ തൗബ ചെയ്യാൻ നിർബന്ധമാണ്, നിർബന്ധമാണ്. അത് റമലാൻ വരെ നമ്മൾ പിന്തിക്കാൻ വരെ പാടില്ല. പിന്നെ റമലാനിൽ കൂട്ടായിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു, ഒറ്റയ്ക്ക് കരഞ്ഞ് തൗബ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നത് പുണ്യമായത് എന്തുകൊണ്ടാണ്? റമലാനിൻ്റെ ദിവസവും അതിൻ്റെ ശ്രേഷ്ഠതയും അത്രയ്ക്ക് വലിപ്പമുള്ളതായതുകൊണ്ടാണ്. പരിശുദ്ധ റമലാനിൻ്റെ 27-ാം രാവുകളിൽ അങ്ങനെ ചില പള്ളികളിൽ പ്രത്യേകത കാണുന്നത് 27-ാം രാവിന് ഒരു ശ്രേഷ്ഠതയുണ്ടല്ലോ. 27-ാം രാവിന് കുറേ അധികം ആളുകൾ പള്ളിയിൽ വരികയും കുറേ സമയം അവർ ഉറക്കമൊഴിഞ്ഞുകൊണ്ടിരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ അന്ന് ഇതിൻ്റെ മഹത്വങ്ങളും മാഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിലേക്ക് അടുപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞു പോയ മാസങ്ങളിലൊക്കെ ചെയ്തു പോയ തെറ്റുകളെ ഇനിയെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞ് പടച്ചവനിലേക്ക് അടുപ്പിച്ച് ഇനിയെങ്കിലും തൗബ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് അങ്ങനെ തൗബ ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാതെ റമദാനിലേ തൗബ ചെയ്യാവൂ അങ്ങനെ ഒരു നിയമമില്ല. രാത്രി ചെയ്ത നിയത്ത് അത്താഴ സമയത്ത് വീണ്ടും മടക്കേണ്ടതുണ്ടോ? രാത്രി അപ്പോൾ ഇഷാനസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ തറാവീ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നിയത്ത് വെക്കുമ്പോൾ, നിയത്ത് വെച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ പോകും, ഭക്ഷണം കഴിക്കും, പിന്നെ ഉറങ്ങും ഒക്കെ നമ്മൾ ചെയ്യലുണ്ട്. എന്നാൽ അത്താഴ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ നിയത്ത് പുതുക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. ഒന്നുകൂടി നിയത്ത് വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നിയത്ത് അങ്ങനെ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. നിയത്ത് ആദ്യം രാത്രിയിൽ വെച്ച നിയത്ത് മതി, നിയത്ത് രാത്രി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റമദാനിൽ ഒരു വക്കത്ത് കലാ വീട്ടിയാൽ 70 വക്കത്ത് കലാ വീട്ടിയതിൻ്റെ പ്രതിഫലം കിട്ടുമോ? അതൊരു എളുപ്പ വഴിയാണ്, പക്ഷേ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരിക്കലും അതങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. റമദാനിൽ ഒരു നന്മ ചെയ്താൽ 70 നന്മയുടെ പ്രതിഫലം എന്നത് ശരി, ഒരു വക്കത്ത് ഒരു റക്അത്ത് നിസ്കാരത്തിന് 70 റക്അത്തിൻ്റെ പ്രതിഫലം എന്നതും ശരി. പക്ഷേ കഴിഞ്ഞു പോയ ജീവിതങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നിസ്കാരം റമദാനിൽ നമ്മൾ കലാ വീട്ടുകയാണ്. നിസ്കാരം കലായാൽ സഡൻലി ആ കലാവീട്ട് നിർബന്ധമാണ്. ഇപ്പോൾ ലുഹറ് കലായാൽ എത്രയും പെട്ടെന്ന് ആ കലാവീട്ട് നിർവഹിക്കണം. അല്ല അടുത്ത റമദാൻ വരെയോ അടുത്ത മാസത്തേക്കോ അടുത്ത ദിവസത്തേക്കോ പോലും അതിനെ പിന്തിക്കാൻ പാടില്ല. കലാ ആയത് അപ്പോൾ തന്നെ, എപ്പോഴാണോ നമുക്കതിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് അപ്പോൾ അതിനെ വീടി വെടുപ്പാക്കി എടുക്കുക എന്നതാണ്. ഇനി അങ്ങനെ ഒരാൾ ഒരു സംശയം ചോദിച്ചതാണല്ലോ, നമുക്കിപ്പോൾ അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. റമദാൻ മാസത്തിൽ നേരത്തെ നഷ്ടപ്പെട്ടു പോയ ഒരു ലുഹറ് കലാ ആയാൽ, കലാ വീട്ടിയാൽ, ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ 70 ലുഹറ് കലാ വീട്ടിയതിൻ്റെ കണക്കിൽ പെടുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും അങ്ങനെ പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ റമദാനിൽ മാത്രം നമ്മൾ കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ഗതകാല ജീവിതത്തിലെ സർവ്വ നിസ്കാരങ്ങൾ കലാ വീട്ടി തീർക്കാൻ സാധിക്കും. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. റമദാൻ നിസ്കാരത്തിനും ദിക്റിനും ഒന്ന് ചെയ്താൽ അതിൻ്റെ 70 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്ന് വെച്ച് കഴിഞ്ഞു പോയ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ നിസ്കാരങ്ങളും കൂടി ഒരു നിസ്കാരത്തിന് 70 വെച്ച് വീട്ടി തീർക്കാം എന്ന് കരുതേണ്ട. കലാ വീട്ടേണ്ടത് നിസ്കാരം എപ്പോൾ കലായോ അപ്പോൾ തന്നെ വീടി നിർവഹിച്ച് വീടേണ്ടതാണ്. റമദാൻ മാസത്തിൽ റെഡ് FM, ക്ലബ് FM, റേഡിയോ മാംഗോ പോലെയുള്ളവ കേൾക്കൽ പാടുണ്ടോ? റമദാൻ മാസത്തിൽ സഹോദരിമാരുടെ ഒരു നേരം പോക്കാണ്. ചിലപ്പോൾ അടുക്കളയിലൊക്കെ ജോലി തിരക്കായിട്ട് നിൽക്കുമ്പോൾ ആ പിന്നെ FM, SFM, ക്ലബ് FM ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്. ഇത് റമദാനിൽ അല്ലെങ്കിൽ പോലും ഈ വാദ്യോപകരണ സംഗീതങ്ങൾ അള്ളാഹുവിൻ്റെ ചിന്തയെ മറപ്പിച്ച് കളയുന്ന ആ ഈ സംഗീതങ്ങൾ ആസ്വദിക്കുക റമദാൻ അല്ലെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളയുന്ന, ആത്മീയ ചിന്ത ഇല്ലാതാക്കി കളയുന്ന ആസ്വാദനം റമദാൻ അല്ലെങ്കിൽ പോലും നിഷിദ്ധമാണ്. ഇപ്പോൾ പരിശുദ്ധ റമദാനാകുമ്പോൾ അത് കൂടുതൽ നിഷിദ്ധമാവുകയാണ്, നോമ്പിനെ ബാധിക്കുകയാണത്. അപ്പോൾ അതുകൊണ്ട് നോമ്പിൻ്റെ പ്രതിഫലത്തെ നശിപ്പിച്ച് കളയുന്ന അത്തരം കാര്യങ്ങളിൽ നിന്ന് നേരം പോക്കിലാണെങ്കിൽ പോലും ഒഴിവായി നിൽക്കൽ നിർബന്ധമാണ്. റമദാൻ മാസത്തിൽ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് അനുവദനീയമാണോ? പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകൽ സമയങ്ങളിൽ മറ്റുള്ളവർക്ക് കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കൊടുക്കൽ ഹറാമാണ്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലുകൾ, ഇന്നിപ്പോൾ പഴയ കാലത്തൊക്കെ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു പേടിയായിരുന്നു. ഇപ്പോഴും മലപ്പുറം ജില്ലയിലൊക്കെ ചില സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലൊക്കെ ചിലപ്പോൾ പോയാൽ കടകളൊന്നും പകൽ സമയത്ത് തുറന്നിരിക്കുന്നത് കാണാൻ കഴിയില്ല. പിന്നെ നമ്മളിപ്പോൾ ആ പേടി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അള്ളാഹുവിനുള്ള ഭയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ലാഭം കിട്ടുകയല്ലേ
എന്ന് പറഞ്ഞിട്ട് റമദാനല്ലേ അടച്ചിടാൻ പറ്റുമോ, നമ്മൾ കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോമ്പ് സമയത്ത് പകൽ സമയത്ത് നല്ല വിശാലമായ രീതിയിൽ തന്നെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് തികച്ചും ഹറാമ് തന്നെയാണ്. അതിൽ ഒരു ഒഴിവ് കഴിവുള്ള നിയമമല്ല, അത് തികച്ചും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. പറ്റുന്നവരൊക്കെ ചെയ്യുക, ബാക്കിയുള്ളവർ അള്ളാഹും അവരുമായിട്ടായിക്കൊള്ളും. നിയമം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ? ഈ പരിശുദ്ധ റമദാനിൽ ഉമിനീര് നമ്മൾ ഇറക്കാതെ തുപ്പിക്കളയുന്നവരുണ്ട്. ഉമിനീരിൻ്റെ കൂടെ കട്ടിയായ ഉമിനീരാണെങ്കിൽ അത് ഇറക്കിയാൽ നോമ്പിനെ ബാധിക്കും. കഫം നമ്മളിപ്പോൾ ചുമച്ചു അല്ലെങ്കിൽ തുമ്മി, അപ്പോൾ നമ്മുടെ വായ്ക്കകത്ത് കഫം വന്നു. ഈ കഫം വായ്ക്കകത്ത് നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയും. ഏത് ഭാഗത്ത് നിന്നാണ്? ഇപ്പോൾ നമ്മൾ തജ്വീദ് പഠിക്കുമ്പോൾ ഹാ എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഹാ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ വരുന്ന ഹാ, ഈ ഹാ ഉച്ചരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കഫം വന്നിട്ട് ആ കഫത്തെ പിന്നെ അകത്തേക്ക് നമ്മൾ കൊണ്ടുപോയാൽ നമ്മുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. തൊണ്ടയുടെ ഏകദേശം ഒരു മധ്യഭാഗം കഴിഞ്ഞ് പുറത്തേക്ക് ആ കഫം വന്നിട്ട് പിന്നെ ആ കഫത്തെ നാം വാക്കകത്തേക്ക് തിരികെ കൊണ്ടുപോയാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്. അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, പുറത്തേക്കൊന്നും വന്നില്ല, ഉള്ളിൽ കുറച്ചൊരു ഒന്ന് കനച്ചപ്പോൾ ഒന്ന് ചുമച്ചപ്പോൾ പെട്ടെന്ന് ഒരു കഫം വരുന്ന പോലെ തോന്നി അത് ഉള്ളിലേക്ക് തന്നെ പോയാൽ അത് നോമ്പിനെ ബാത്തിലാക്കുകയില്ല. മറിച്ച് പുറത്തേക്ക് വന്നു, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് കഫം കുറച്ച് പുറത്തേക്ക് വന്നിട്ടാണ് പിന്നെ നാം തിരിച്ച് ഉള്ളിലേക്ക് ഇറക്കുന്നതെങ്കിൽ നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്നതാണ്. നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് മുറിയുമോ? നിർബന്ധമായ കുളിക്കുമ്പോൾ അറിയാതെയാണെങ്കിൽ നോമ്പ് പിന്നെ ബാത്തിലാവുകയില്ല. ഇപ്പോൾ ബാത്റൂമിൽ ഷവറിൽ നിന്നോ കോരി വിത്ത് കുളിക്കുമ്പോൾ നിർബന്ധ കുളിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ നല്ലതുപോലെ ശരീരത്തിന് പിന്നെ ഭാഗമൊക്കെ നനയാൻ വേണ്ടി വെള്ളം നമ്മൾ ശരിക്ക് ശക്തമായി ഉപയോഗിക്കുമ്പോൾ അറിയാതെ അങ്ങനെ ഉള്ളിലേക്ക് വന്നു പോയാൽ കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമായ കുളി മുങ്ങി കുളിക്കുന്നു ഒരാൾ, നിർബന്ധമായ കുളി ഒരാൾ പുഴയിൽ പോയി സമുദ്രത്തിൽ പോയി മുങ്ങി കുളിക്കുകയാണെങ്കിൽ ഉറപ്പായും അയാളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായ കുളിയാണെങ്കിലും അല്ലാത്ത കുളിയാണെങ്കിലും റമദാനിൽ മുങ്ങി കുളി ഒഴിവാക്കുക. നിർബന്ധ കുളിയാണെങ്കിൽ അറിയാതെ ഈ ഭാഗത്തേക്ക് വെള്ളം എത്തി ഉള്ളിലേക്ക് കടന്നു പോയാൽ ഒരിക്കലും അത് നോമ്പിനെ ബാധിക്കുന്നതുമല്ല. പല നിറത്തിലും സുഗന്ധത്തിലുമുള്ള പേസ്റ്റുകൾ നോമ്പുകാരൻ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? പല നിറത്തിലും സുഗന്ധത്തിലുമുള്ള പേസ്റ്റുകൾ നമ്മളിപ്പോൾ പിന്നെ പല്ല് തേക്കുന്നതിന് വേണ്ടി ബ്രഷിലേക്ക് എടുത്ത് വെക്കുമ്പോൾ സുഗന്ധം പകൽ സമയത്ത് കറാത്താണ്, അപ്പോൾ അതുകൊണ്ടത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ പേസ്റ്റ് പല നിറത്തിലുള്ളതാണ്, പല ടേസ്റ്റ് ഉള്ളതാണ്, അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നോമ്പിനെ അത് ബാധിക്കുമോ എന്നതാണ്. സുഗന്ധം ഉപയോഗിക്കുന്ന നോമ്പുകാരന് കറാത്താണ്, പക്ഷേ ഈ പേസ്റ്റ് ഉപയോഗിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ അംശം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് ബാത്തിലാകും. അത് ഇറങ്ങാതെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണോ 313 അതോ ഷഹീദായവരാണോ 313? ബദർ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ 313 എന്ന് മുഖ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണോ 313 പേര്? അതല്ല, ബദർ യുദ്ധത്തിൽ 313 ആളുകൾ പങ്കെടുത്തിട്ട് ഷഹീദായവരാണോ 313 പേര് എന്നാണ് ചോദ്യം. 313 പേര് ബദറിൽ പങ്കെടുത്തവരാണ്, ബദൽ പങ്കെടുത്ത അസഹാബിങ്ങളാണ് 313 പേർ. ഷഹീദായത് 14 പേരാണ്. എങ്കിലും ഈ 313 പേരുടെ പേര് പറയുന്നത് ആ യുദ്ധത്തിന് വേണ്ടി മനസ്സ് വെച്ച് ഇസ്ലാമിൻ്റെ പ്രഥമ യുദ്ധത്തിന് വന്നതുകൊണ്ട് അവർക്കതിൻ്റേതായ പ്രത്യേകതകളും ആ യുദ്ധത്തിനുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ആ 313 ഇങ്ങനെ നമുക്ക് മുഖ്യമായ രീതിയിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ പേരിലാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായ സഹാബിയാണോ? ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അധികം മനസ്സിൽ സ്വാധീനം ചെലുത്തിയ ഒരു കുടുംബക്കാരനാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രവും ഷഹീദായ രംഗവുമൊക്കെ വല്ലാത്ത അത്ഭുതകരമാണ്. അപ്പോൾ ഈ ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായത് ഉഹുദ് യുദ്ധത്തിലാണ്. ബദർ യുദ്ധത്തിൽ ഷഹീദായവരുടെ കൂട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് മാത്രമല്ല, ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ലോകത്തിന്നുവരെ ഷഹീദായവരുടെ നേതാവ് എന്ന ബഹുമതി കൂടി ഹംസ റളിയല്ലാഹു തആല അൻഹുവിനുള്ളതാണ്. സയ്യിദുൽ ശുഹദാ എന്ന പേരിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെടുന്നത്. ദുആ ചെയ്യുന്നതിന് മുൻപും ശേഷവും സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണോ? ദുആ ചെയ്യുന്നതിന് മുൻപും ശേഷവും സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമില്ല. പക്ഷേ സ്വലാത്ത് ചൊല്ലാത്ത ദുആ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങാത്തതും പേര് പറഞ്ഞുകൊണ്ട് അവസാനിക്കാത്തതുമായ ദുആയെ ഇങ്ങനെ നിർത്തപ്പെടുമെന്ന്. അതുകൊണ്ട് ദുആ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് തുടങ്ങും. ദുആ നിർത്തുമ്പോൾ സല്ലി അലാ ജമീൽ അംബിയായി മുർസലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും പറയും. ഇത് രണ്ടും പറയൽ സുന്നത്താണ്. അപ്പോൾ ദുആയ്ക്ക് മുമ്പ് ശേഷവും സ്വലാത്ത് നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി കൊണ്ടുവന്ന നമ്മുടെ ദുആ അള്ളാഹിൻ്റെ അടുത്ത് സ്വീകരിക്കുന്നതിന് ഇതൊരു കാരണമാകാം. അവസാനത്തെ ചോദ്യമാണ്, രോഗിയായതിൻ്റെ പേരിൽ ധാരാളം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുമോ? ചില ആളുകൾക്ക് ഛർദ്ദിൽ നിൽക്കുകയില്ല, രോഗമായതുകൊണ്ടാണ് വയറ്റിൽ നിന്നിങ്ങനെ ഛർദ്ദിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് വല്ലാത്ത ക്ഷീണമായി, പിന്നെ അങ്ങനൊരവസ്ഥ വന്നാൽ ഒരിക്കലും അവൻ്റെ നോമ്പ് മുറിയുകയില്ല. അവൻ മനഃപൂർവ്വം ഛർദ്ദി ഉണ്ടാക്കാത്തടത്തോളം കാലം അവൻ്റെ നോമ്പിനെ ഒരിക്കലും അത് ബാധിക്കുകയില്ല. രോഗം ആയതുകൊണ്ട് തന്നെ ആ രോഗി ഛർദ്ദിക്കുന്നത് ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതല്ല, എന്തെങ്കിലും കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറ്റിനകത്തുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളുടെയോ പേരിൽ സംഭവിക്കുന്നതാണ്, അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ, കത്തുകൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് എത്തുന്നതിന് ധാരാളം പ്രയാസമുള്ളത് കൊണ്ട് റമദാൻ തീരുന്നതുവരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ, പരിശുദ്ധ റമദാൻ തീരുന്നതുവരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഈ വിനീതൻ്റെ ഫോൺ ഓണായിരിക്കും. അപ്പോൾ ആ സമയത്ത് നോമ്പ് തുറക്കുന്ന തിരക്കും മറ്റുമൊക്കെ ആയിരിക്കുമെങ്കിൽ പോലും ആ സമയം മാത്രമേ എനിക്ക് അനുവദിച്ച് തരാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ ആ ചോദ്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് നമ്മുടെ അൽ ബയാനിലൂടെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഈ മറുപടിയിലൂടെ നിങ്ങളുടെ ആ നമ്പർ കൂടി ഞാനൊന്ന് പറയാം, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. 9446 316 366. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ആ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, 9446 316 366. ഈ നമ്പരുമായി ഇൻഷാല്ലാ എല്ലാ ദിവസവും റമദാൻ തീരുന്നതുവരെ മാത്രം എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ, കാരണം ഇനി നിങ്ങൾ സംശയം എഴുതി വിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഞാനത് തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ റമദാൻ കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ള ചില പിന്നെ സംശയങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി BE, BTech, ME, MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 0953900936209 പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. ഇനി പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. അരഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. കൃഷ്ണ തുളസി ഹെയർ ടോണിക്, ഒരു MVM ഉൽപ്പന്നം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. MK Fabrics, MK Towers, Convent Road, Kollam. അൽഹംദുലില്ലാ, റമദാനെ കുറിച്ചുള്ള സംശയങ്ങൾ, തറാവീഹ് നമസ്കാരത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള സംശയങ്ങൾ, അങ്ങനെ റമദാനിൻ്റെ സർവ്വ അമലുകളെ കുറിച്ചും പിന്നെ റമദാനിന് പുറത്ത് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ സംശയങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന അൽ ബയാൻ എന്ന പ്രോഗ്രാം കഴിഞ്ഞ വർഷം 5 മിനിറ്റ് മാത്രമായത് ഇപ്രാവശ്യം അരമണിക്കൂറായി നീണ്ടു. ഈ 2 വർഷവും നമ്മോടൊപ്പം നിന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല. അൽഹംദുലില്ലാ,
ആ സ്ഥാപനം കാണിക്കുന്ന താല്പര്യത്തിനനുസരിച്ച് അതിനേക്കാളുപരി നേട്ടങ്ങൾ അവരുടെ വളർച്ചയിൽ അള്ളാഹു തിളക്കമായ രീതിയിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാ നിലയിലും ബുദ്ധികൂർമ്മതയും അറിവിനുള്ള ശേഷിയും ക്ഷേമശിയും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളിലെല്ലാറ്റിലും ഉപരി ഇനിയും റാങ്കുകൾ, ഇനിയും പുരോഗമനങ്ങൾ അള്ളാഹു ആ സ്ഥാപനത്തിന് കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ AM നൗഷാദു ബാഖവി അൽ ബയാൻ ദാറുലിഷ്ക് തെന്നൂർക്കുണം മുടപുരമ്പിയോ ചിറയും കീഴെന്ന വിലാസത്തിലും പള്ളിയിലേക്കാണ് അയക്കുന്നതെങ്കിൽ AM നൗഷാദു ബാഖവി ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം എന്ന അഡ്രസ്സിലും അയക്കുക. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തി നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി വീണ്ടും ഇൻഷാഅള്ളാ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. Rapp